വാഹന ദുരുപയോഗം തടയാനുള്ള ധനകാര്യ വകുപ്പിന്റെ നീക്കം വകുപ്പുകൾ അട്ടിമറിച്ചു. വാഹനങ്ങളുടെയും ഡ്രൈവേഴ്സിന്റെയും വിവരങ്ങൾ നൽകണമെന്ന നിർദ്ദേശം പാലിച്ചില്ല. ഇന്ധനച്ചെലവ് ഉൾപ്പെടെ നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. വിവരങ്ങൾ നൽകാൻ വി എ ഗിരീഷ് നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ വീണ്ടും ചേരുന്നു. ഗിരീഷ് പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങളുടെ ദുരുപയോഗം തടയാൻ വേണ്ടിയാണ് ധനകാര്യ വകുപ്പ് ഇത്തരത്തിലൊരു കണക്കെടുപ്പിന് തീരുമാനിച്ചത്. സംസ്ഥാനത്തെ സർക്കാർ വകുപ്പുകളുടെ കീഴിലുള്ള വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങൾ, ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങി സർക്കാരിന് കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും വാഹനങ്ങളുടെയും അതോടൊപ്പം തന്നെ ഡ്രൈവർമാരുടെയും കണക്കെടുക്കാനായിരുന്നു ധനകാര്യ വകുപ്പ് തീരുമാനിച്ചതും ഇതിനുള്ള നിർദ്ദേശം നൽകിയതും. 2021 നവംബർ 30 ഇത് നൽകണം എന്നുള്ളതായിരുന്നു ധനകാര്യ വകുപ്പിൻ്റെ നിർദ്ദേശം. വീൽസ് എന്ന ഡേറ്റാബേസിലേക്ക് ഓരോ വകുപ്പുകളും ഇതിനുള്ള വിവരങ്ങൾ നൽകണം. മാത്രമല്ല, ഇക്കാര്യങ്ങൾ നൽകുന്നതിനായി ഒരു നോഡൽ ഓഫീസറെ നിയമിക്കണം. ഈ നോഡൽ ഓഫീസറായിരിക്കണം വാഹനങ്ങളുടെ ദുരുപയോഗം അല്ലെങ്കിൽ ഉപയോഗം സംബന്ധിച്ച് കണക്കുകൾ നൽകേണ്ടത്. എത്ര കിലോമീറ്റർ ഓടി, ഇന്ധനം എത്ര രൂപയ്ക്ക് അടിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ നോഡൽ ഓഫീസർ സർട്ടിഫൈ ചെയ്ത് ഈ വീൽസ് എന്ന ഡേറ്റാബേസിലേക്ക് നൽകണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ വകുപ്പുകളാകട്ടെ ഇതെല്ലാം തന്നെ അട്ടിമറിച്ചു. മിക്ക വകുപ്പുകളും ഇതിൻ്റെ വിവരങ്ങൾ നൽകിയില്ല എന്ന് മാത്രമല്ല, ഇത്തരം ഇന്ധനം എത്ര രൂപയ്ക്കാണ് ഓരോ മാസവും അടിക്കുന്നത് എന്ന വിവരം പോലും നൽകിയിട്ടില്ല. ഇതോടൊപ്പം തന്നെ ചില സ്ഥാപനങ്ങൾ, ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള ചില വകുപ്പുകളാകട്ടെ, കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ നോഡൽ ഓഫീസറെ നിശ്ചയിച്ചതന്നെ. കൃത്യമായി പറഞ്ഞാൽ ധനകാര്യ വകുപ്പിൻ്റെ നിർദ്ദേശം വന്ന് ഒരു വർഷം കഴിയുമ്പോഴാണ് ഈ നോഡൽ ഓഫീസറെ നിയമിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ധനകാര്യ വകുപ്പിന് ഇത് വാഹനങ്ങളുടെ ഉപയോഗം സംബന്ധിച്ച യാതൊരു കണക്കുകളും ഇപ്പോൾ ലഭ്യമല്ല. എത്ര വാഹനങ്ങൾ ഓടുന്നുണ്ട്, എത്ര ഡ്രൈവർമാരുണ്ട്, കരാർ ഡ്രൈവർമാർ എത്രയാണ്, അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾ ഓരോ ദിവസവും ഓടുന്ന കിലോമീറ്റർ എത്ര, ഇത് സംബന്ധിച്ച യാതൊരു വിവരങ്ങളും ഇപ്പോൾ ലഭ്യമല്ല. ധനകാര്യ വകുപ്പിൻ്റെ ഈ നിർദ്ദേശം മറ്റ് വകുപ്പുകൾ അട്ടിമറിക്കുകയായിരുന്നു. ഇതോടൊപ്പം വാഹനവും ഡ്രൈവറും നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഈ ഉദ്യോഗസ്ഥരും വിവരങ്ങൾ നൽകണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഈ ഉദ്യോഗസ്ഥരും ഈ ഡേറ്റാബേസിലേക്ക് ഇതുവരെ വിവരങ്ങൾ നൽകിയിട്ടില്ല. എസ് കെ, താങ്ക് യു. വി എ ഗിരീഷ്.